അങ്ങനെ 4.5 വർഷത്തെ പിരിയാനാകാത്ത ബന്ധത്തിന് ശേഷം കാലസ് ഗോൾഡും ബാംഗ്ലൂരു എഫ്സിയും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേബിടെക്സ് മലയാളം. എന്തായാലും വീഡിയോയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ISL ജേതാക്കളായ ബാംഗ്ലൂരു എഫ് സി പരസ്പര ധാരണയോടുകൂടി അവരുടെ പരിശീലകനായ കാർലസ് കോഡ്രട്ടുമായി വേർപിരിഞ്ഞു. ടീമിന്റെ അസിസ്റ്റന്റ് പരിശീലകനായ നൌഷാദ് മൂസ ആയിരിക്കും ടീമിന്റെ ഇടക്കാല പരിശീലകനായ ചുമതല ഏറ്റെടുക്കുന്നത്. മാനേജ്മെന്റുമായിട്ടുള്ള ആഴത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം ക്ലബ് ഒരു പുതിയ ദിശയിലേക്ക് പോകേണ്ടതുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ബാംഗ്ലൂരു എഫ് സിയുടെ ധാർമ്മികതയും തത്വചിന്തയും വീണ്ടും പ്രതിഫലിപ്പിക്കാൻ പോകുന്ന ഒന്ന്. മുൻകാലങ്ങളിൽ ഞങ്ങൾ കോഡ്രട്ടുമായി വിജയം ആസ്വദിക്കുമ്പോൾ ഈ സീസണിൽ ഞങ്ങൾ ശരിയാണെന്ന് കരുതുന്ന തത്വചിന്തയിൽ നിന്നും ഒരു പുറപ്പെടൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇത് ഈ തീരുമാനത്തിലെത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു. ഇത് ബാംഗ്ലൂരു എഫ് സിയുടെ ഡയറക്ടറായ പാർത്ത് ജിൻഡാളിന്റെ വാക്കുകളായിരുന്നു. ഈ അത്ഭുതകരമായ ഫുട്ബോൾ ക്ലബിനായി കാൾസ് ചെയ്ത എല്ലാത്തിനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. 5 വർഷമാണ് അദ്ദേഹം ഞങ്ങൾക്കൊപ്പം ചിലവഴിച്ചത്. ബാംഗ്ലൂരുവിൽ ഞങ്ങൾ അനുഭവിച്ച എല്ലാ ഉയർച്ചകളിലും അദ്ദേഹം കടന്നുപോയി. ഒപ്പം നമ്മൾ എഫ് സി കപ്പ് ഫൈനലിലും ISL ഫൈനലിലും തോറ്റപ്പോൾ അവൻ നമ്മളുടെ ചുറ്റുമുണ്ടായിരുന്നു. ശേഷം അദ്ദേഹം ബാംഗ്ലൂരുവിനെ അവൻ ISL ജേതാക്കളുമാക്കി. ഇക്കാര്യവും പറഞ്ഞത് ബാംഗ്ലൂരു എഫ് സിയുടെ ഡയറക്ടറായ ജിൻഡാൽ തന്നെയായിരുന്നു. 4 സീസണുകളിലായി ബ്ലൂസിനൊപ്പമുള്ള മൂസ എസ് സി ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ടീമിന്റെ അടുത്ത മത്സരത്തിലെ കോച്ചിംഗ് ചുമതല ഏറ്റെടുത്തേക്കും. ഒപ്പം കാർലസ് കോഡ്രട്ടിന്റെ പകരക്കാരനായുള്ള തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ബാംഗ്ലൂരു എഫ് സി ഉറപ്പ് തന്നിട്ടുണ്ട്. ഒപ്പം തങ്ങൾക്ക് വിശ്വാസമുള്ള തങ്ങളുടെ ഫിലോസഫിക്കൊത്ത് കളിക്കാൻ കഴിയുന്ന ഒരു പരിശീലകനെ തന്നെ ടീമിലെത്തിക്കുമെന്നും ബാംഗ്ലൂരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന യുവ പ്രതിഭകളെ വളർത്തിയെടുക്കുമ്പോൾ ടൈറ്റിലുകൾ വെല്ലുവിളിക്കുക എന്ന ഞങ്ങളുടെ ആഗ്രഹം മാറ്റമില്ലാതെ തുടരുന്നു. ഈ സീസണിൽ ഇപ്പോൾ ഞങ്ങൾ മികച്ച സ്ഥാനത്താണ്. വരും ആഴ്ചകളിൽ ഇത് വളർത്തിയെടുക്കാൻ ഞങ്ങൾ സ്റ്റാഫിനെയും കളിക്കാരെയും പിന്തുണയ്ക്കുന്നു. ഡയറക്ടറായ പാർത്ത് കൂട്ടിച്ചേർത്തു. കോഡ്രട്ടിന് കീഴിൽ ബാംഗ്ലൂരു ലീഗ് പട്ടികയിൽ 1ാമതെത്തി. 2018-19 സീസണിൽ ISL ട്രോഫി ഉയർത്തി. കോഡ്രട്ട് എന്ന സ്പാനിയാർഡിന് കീഴിൽ ബാംഗ്ലൂരു എഫ് സി ലീഗിൽ ചേർത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിക്കുന്ന ടീം, അതായത് 6 വിജയങ്ങൾ, ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ തിരിച്ചടികൾ നേരിടാതെ മുന്നോട്ട് കുതിച്ച ടീം, അതായത് 11 മത്സരങ്ങൾ, ഒപ്പം ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ, അതായത് 11 ക്ലീൻ ഷീറ്റുകൾ എന്നിവയ്ക്കുള്ള റെക്കോർഡും കാർലസ് കോഡ്രട്ടിന്റെ ബാംഗ്ലൂരു എഫ് സിക്കുള്ളതാണ്. എന്നാൽ ഈ ഒരു ഒക്കേഷനിൽ കോഡ്രട്ടിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഈ ഒരു ക്ലബിന്റെ ഹെഡ് കോച്ച് ആകാനുള്ള അവസരം തന്നതിന് മാനേജ്മെന്റിന് നന്ദി. ബന്ധം ഞാൻ മികച്ച രീതിയിൽ തന്നെ കാത്തു സൂക്ഷിച്ചു എന്നും തനിക്ക് തന്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത നിമിഷങ്ങൾ സന്തോഷിച്ച ക്ലബാണ് ബാംഗ്ലൂരു എഫ് സി എന്നും, ഒപ്പം ഈ ക്ലബിന്റെ ഉടമകൾക്കും ഒപ്പം മാനേജ്മെന്റിനും ഇത്രയും മികച്ച ഒരു വിഷൻ ഈ ക്ലബിൽ നടപ്പാക്കുന്നതിന് അഭിനന്ദിക്കുന്നു എന്നും, ഒപ്പം എപ്പോഴും ഞാൻ പറയുന്നത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കളിക്കാർക്കും ഒപ്പം തന്റെ കൂടി വർക്ക് ചെയ്ത എല്ലാ സ്റ്റാഫുകൾക്കും ഒപ്പം ഈ 5 സീസണുകളിലും തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ആരാധകർക്കും ക്വാർട്ടർ നന്ദി അറിയിച്ചു. ഒപ്പം ആരാധകരെ നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് ശ്രീകണ്ഠീരവയിലും മറ്റു സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് അനുകൂലമായ മികച്ച രാത്രികൾ രൂപപ്പെടുത്താനാകില്ല എന്നും കോഡ്രട്ട് കൂട്ടിച്ചേർത്തു. ഒപ്പം ക്ലബിന്റെ മുൻകാല ഭാവിക്കും കോഡ്രട്ട് ആശംസകൾ നേരാൻ മറന്നില്ല. ഒപ്പം ഈ ക്ലബും ഒപ്പം ക്ലബുമായി ബന്ധപ്പെട്ട എല്ലാവരും ഞാൻ മരിക്കുന്നവരെയും എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോഡ്രട്ട് അവസാനിപ്പിച്ചത്. തീർച്ചയായിട്ടും ISL കണ്ട ഏറ്റവും മികച്ച പരിശീലകരിലൊരാളാണ് കോഡ്രട്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ബാംഗ്ലൂരു എഫ് സി സെറ്റ് പീസുകൾ അതിമനോഹരമായിരുന്നു. അതായത് ചുരുക്കി പറഞ്ഞ ISL സെറ്റ് പീസുകൾ ഇത്രയധികം വെറൈറ്റിയായി ട്രൈ ചെയ്യുന്ന, സെറ്റ് പീസിൽ മികച്ച റിസൾട്ട് കണ്ടെത്തുന്ന മറ്റു പരിശീലകരെ ഇതുവരെയായിട്ട് നമ്മൾ ISL കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. എന്തായാലും കോഡ്രട്ടിന് മുൻകാല ഭാവിക്ക് എബിടെക്സ് മലയാളത്തിന്റെ വക ആശംസകൾ അറിയിക്കുന്നു. എന്തായാലും കാർലസ് കോഡ്രട്ട് എന്ന പരിശീലകനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ അടിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലുള്ള വാർത്തകളും വിശകലനങ്ങളും ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ഏറ്റവും ആദ്യമേറുന്നതിനായി എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊപ്പം അടുത്ത വരുന്ന ബെല്ലൈക്കണ് ഓൾ ഓപ്ഷൻ മറക്കാതെ തന്നെ പറ്റി കേട്ടോ.